കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പ്രളയക്കെടുതിയിലും ഉരുൾപൊട്ടലിലും ചിന്നി ചിതറിക്കിടക്കുന്ന വയനാടിന് ആശ്വാസമായി സൈന്യമെത്തി. എന്നാൽ പുത്തുമലയിൽ ഉൾപ്പെടെ പ്രദേശങ്ങളിൽ രക്ഷയ്ക്കെത്തിയ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയാകുന്നത് ചില പെട്രോൾ പമ്പ് ഉടമകളാണ്. രക്ഷാപ്രവർത്തനത്തിനെത്തിയ സൈന്യത്തിന്റെ വാഹനങ്ങൾക്ക് ഡീസൽ നൽകിയില്ലെന്നുള്ള വാർത്ത വന്നിരിക്കുന്നു. രണ്ട് പ്രാവശ്യം സൈനിക ഉദ്യോഗസ്ഥർ സംസാരിച്ചെങ്കിലും ഉടമകൾ തയ്യാറായില്ല. ഒടുവിൽ വേറെ വഴിയില്ലാതെ പമ്പ് കസ്റ്റഡിയിൽ പിടിച്ചെടുത്ത് ഫുൾ ടാങ്ക് ഡീസൽ അടിക്കുകയായിരുന്നു. തങ്ങളുടെ നാടിനെ രക്ഷിക്കാനായി സർക്കാർ സൈന്യത്തെ അയച്ചിട്ടും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാതെ പുറം തിരിഞ്ഞു നിൽക്കുന്നത് ഏറെ വേദനാജനകമാണ്. മഴക്കെടുതിയിൽ രക്ഷാപ്രവർത്തനത്തിനായി സർക്കാർ ആവശ്യപ്രകാരം സഹായിക്കാനെത്തിയ സൈന്യം രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കാലാവസ്ഥ തീരെ മോശമായതിനാൽ ഓഫ് റോഡ് ഡ്രൈവിനും സാധിക്കുന്ന സൈനിക വാഹനങ്ങളിലാണ് സൈന്യം യാത്ര ചെയ്യുന്നത്. മൈലേജ് കുറവായ ഇത്തരം വാഹനങ്ങൾക്ക് ഇന്ധനം വളരെ ആവശ്യമാണ്. തങ്ങളുടെ പമ്പുകളിൽ ഇന്ധനം കുറവ് വരുമെന്നതിനാലാണ് ഇവർ വിസമ്മതം പ്രകടിപ്പിച്ചിട്ടുണ്ടാവുക. പ്രളയത്തോടനുബന്ധിച്ച് പമ്പുകളിൽ ഇന്ധനം തീരാറായി, എല്ലാവരും വാങ്ങിവെക്കണം എന്ന രീതിയിൽ വ്യാജ പ്രചരണം ഉയർന്നിരുന്നു. അതിനാൽ പമ്പുകളിൽ ഈ ദിവസങ്ങളിൽ വൻ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇന്ധനത്തിന്റെ ആവശ്യകത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാവാം പമ്പുടമകൾ സൈന്യത്തോട് വിമുഖത കാണിച്ചത്. വയനാട് സുൽത്താൻ ബത്തേരിയിലെ 3 പെട്രോൾ പമ്പുകളെ സൈന്യം ഇന്ധനത്തിനായി സമീപിച്ചു. എന്നാൽ പണം ലഭിക്കുന്നതിന് ഗ്യാരണ്ടി ഇല്ലെന്നും റവന്യൂ വകുപ്പ് നൽകിയിട്ടില്ലെന്നും പറഞ്ഞ് ഇന്ധനം നൽകാൻ പെട്രോൾ പമ്പുടമകൾ തയ്യാറായില്ല. ഇന്ധനത്തിനായി 2 പ്രാവശ്യം സൈനിക ഉദ്യോഗസ്ഥർ സംസാരിച്ചെങ്കിലും പമ്പുടമകൾ തയ്യാറായില്ല. ഇതോടെ രക്ഷാപ്രവർത്തനം തന്നെ വൈകുമെന്ന സ്ഥിതി വന്നു. ഏറെ ദൂരം രക്ഷാപ്രവർത്തനങ്ങൾക്കായി പോകേണ്ടതുണ്ടെന്നതിനാൽ ഇന്ധനം വേണ്ടത്ര ഇല്ലാതെ പറ്റില്ല. ഇതോടെ സൈന്യം പെട്രോൾ പമ്പുകൾ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ദുരന്ത നിവാരണത്തിൽ സേനയ്ക്കുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് സൈന്യം പമ്പുകൾ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് വാഹനങ്ങളിൽ ഫുൾ ടാങ്ക് ഇന്ധനം അടിച്ച ശേഷം മടങ്ങുകയായിരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക എന്നതാണ് ഈ സാഹചര്യത്തിൽ എല്ലാവരും ഓർക്കേണ്ടത്. കാരണം ഇപ്പോൾ എല്ലാത്തിനേക്കാൾ വലുത് മനുഷ്യജീവൻ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകളും പ്രത്യേക പരിപാടികളും കാണുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വിലയേറിയ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നല്ലവരായ പ്രേക്ഷകർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ചില പ്രധാന പരിപാടികളാണ് ഡോക്ടർ ലവ്, കർമ്മയോഗം, ഓട്ടോ എക്സ്പോ, കർമ്മരംഗം, എക്സ്ക്ലൂസീവ് സ്റ്റോറീസ്. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഹലോയിലോ കയറി പരിപാടിയുടെ പേരും കർമ്മ ന്യൂസ് എന്നും ടൈപ്പ് ചെയ്താൽ ഈ പരിപാടികൾ എളുപ്പത്തിൽ കാണാവുന്നതാണ്. നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഓരോ വ്യൂസും ലൈക്കും തന്നെയാണ് ഞങ്ങൾക്ക് പ്രോത്സാഹനം. വാർത്തകളും വാർത്തയ്ക്കപ്പുറവും അറിയുവാൻ കർമ്മ ന്യൂസും പ്രത്യേക പരിപാടികളും പിന്തുടരുക. കർമ്മ ന്യൂസ് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്കൊപ്പം, ജനനന്മയ്ക്കായി.